السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، പ്രിയമുള്ളവരെ, വിശുദ്ധ റമളാനിൽ പ്രത്യേകമായി നടക്കുന്ന ഒരു ഇബാദത്താണ് തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത്. ഖിയാമു റമളാൻ എന്ന പേരിലാണ് ഹദീസുകളിൽ അതിനെ പരാമർശിച്ചിട്ടുള്ളത്. ഇമാം ബുഖാരി തന്റെ സഹീഹിന്റെ 2009 നമ്പർ ഹദീസായും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിന്റെ 1776 നമ്പർ ഹദീസായും ഉദ്ധരിക്കുന്ന അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഉദ്ധരിക്കുകയാണ്: മൻ ഖാമ റമളാന ഈമാനും വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും വിശുദ്ധ റമളാനിലെ ഈ പ്രത്യേകമായ നിസ്കാരം വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടുകൂടെയും നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞകാല ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഈ ഖിയാമു റമളാൻ എന്ന ഈ പരാമർശത്തെ സംബന്ധിച്ച് ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി: വൽ മുറാദു ബി ഖിയാമി റമളാൻ, ഖിയാമു റമളാൻ എന്നതുകൊണ്ട് ഉദ്ദേശം സലാത്തു തറാവീഹ്, തറാവീഹ് നിസ്കാരമാണ്. വത്തഫഖൽ ഉലമാഉ അല ഇസ്തിഹ്ബാബിഹ, ആ നിസ്കാരം സുന്നത്താണ് എന്നതിന്റെ മേലിൽ പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു. അപ്പൊ റമളാനിൽ മാത്രം ഒരു നിസ്കാരമുണ്ടെന്നും ആ നിസ്കാരം പ്രത്യേകം സുന്നത്താണെന്നും പണ്ഡിതന്മാർക്കിടയിൽ പക്ഷാന്തരമില്ല എന്നിവ നബവി റളിയല്ലാഹു അൻഹു തന്നെ ശറഹ് മുസ്ലിമിൽ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. ഇതേ ആശയം ഇബ്നു തൈമിയ പോലും അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഫഅമ്മ സലാത്തു തറാവീഹ് ഫലൈസത് ബിദ്അത്തൻ ഫി ശറഈ, തറാവീഹ് നിസ്കാരം ഒരു പുതിയ സംഗതിയല്ല, ബൽ സുന്നത്തും ബി ഖൗലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഫിഅലിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൊണ്ടും പ്രവർത്തനം കൊണ്ടും അത് സുന്നത്തായ കാര്യമാണ്. ഫഇന്നഹു ഖാല, കാരണം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്: ഇന്നല്ലാഹ ഫറള അലൈക്കും സിയാമ റമളാൻ, നിശ്ചയം അള്ളാഹു നിങ്ങളുടെ മേലിൽ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കി. അത് റമളാനിൽ മാത്രമുള്ള നോമ്പാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അതേപോലെ പറയുന്നു: വസനൻതുലക്കും ഖിയാമഹു, നബി തങ്ങൾ പറയാണ് ആ മാസത്തിലെ ഒരു പ്രത്യേക നിസ്കാരം ഞാൻ നിങ്ങൾക്ക് സുന്നത്താക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീമിൽ ഇത് രേഖപ്പെടുത്തുമ്പോൾ ഈ പറഞ്ഞതായ അദ്ദേഹത്തിന്റെ സ്വന്തം വക പറഞ്ഞതല്ലേ ഇമാം ദാറുഖുത്തനി അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ സംബന്ധിച്ചതിന്റെ ഫതാവയിൽ പറഞ്ഞു: റുവാത്തുഹു സിഖാത്ത്, ഇതിന്റെ റിപ്പോർട്ടർമാർ വിശ്വാസയോഗ്യരാണ് എന്ന്. അപ്പോ റമളാനിൽ ഒരു പ്രത്യേക നിസ്കാരം സുന്നത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചു, അതാണ് മൻഖാമ റമളാന എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശമെന്ന് ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു കൃത്യമായി വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ റമളാനിൽ സ്പെഷ്യലായിട്ടുള്ള ഒരു നിസ്കാരമാണ് തറാവീഹ് എന്ന് നമുക്ക് മനസ്സിലായി. ഈ തറാവീഹ് നിസ്കാരത്തിന്റെ നാളുവഴികൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിന്റെ 2012 നമ്പർ ഹദീസായി ഉദ്ധരിക്കുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്ന് റമളാനു ഷെരീഫിന്റെ ഒരു രാത്രിയിൽ പള്ളിയിലേക്ക് വന്നു. ഫസല്ലാഫിൽ മസ്ജിദി, പള്ളിയിൽ വെച്ച് നബി തങ്ങൾ നിസ്കരിച്ചു. വസല്ലാ റിജാലും ബി സ്വലാത്തിഹി, നബി തങ്ങളുടെ ആ നിസ്കാരം അനുസരിച്ച് തങ്ങളോടൊപ്പം കുറച്ച് പുരുഷന്മാരും നിസ്കരിച്ചു. ഫാസ്ബഹന്നാസു ഫതഹദ്ദസു, ജനങ്ങൾ നേരം വെളുത്തപ്പോൾ അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞു: ഇന്നലെ ഒരു നിസ്കാരമുണ്ടായിരുന്നു, നബിതങ്ങൾ പെട്ടെന്ന് പള്ളിയിലേക്ക് വന്നു, ഞങ്ങളൊക്കെ പള്ളിയിലുണ്ടായതുകൊണ്ട് ഞങ്ങൾക്കും ആ നിസ്കാരം ലഭിച്ചു. ഇതറിഞ്ഞവർ രണ്ടാമത്തെ രാത്രി കൂടുതൽ ആളുകൾ ഒരുമിച്ചുകൂടി അന്നും ഇതേപോലെ നിസ്കരിച്ചു. മൂന്നാമത്തെ രാത്രി കുറേയും കൂടെ ആളുകൾ അറിഞ്ഞു, അവരും ഒരുമിച്ചുകൂടി. നാലാമത്തെ രാത്രിയാകുമ്പോഴേക്ക് ജനങ്ങളെ കൊണ്ട് പള്ളി നിറഞ്ഞു കവിഞ്ഞു. ഫലമാക്കാനത്തില്ലയിലെത്തു റാബിഅത്തു അജസൽ മസ്ജിദ് വന്ന അഹ്ലിഹി, പള്ളിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളാനാകാത്ത വിധം പള്ളി വിഷമിച്ചുപോയി. പക്ഷേ നബി സല്ലല്ലാഹു തങ്ങൾ ഹത്താ ഖറജലി സ്വലാത്തി സുബഹ്, സുബഹ് നിസ്കാരത്തിനാണ് നബി തങ്ങൾ വന്നത്. എന്നിട്ട് ഫലമ്മ ഖലൽ ഫജ്റ, സുബഹ് നിസ്കരിച്ചപ്പോൾ അഖബല അലന്നാസി, ജനങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് മുത്തനബി പറഞ്ഞു: ലം യഖ്ഫ അലയ്യ മകാനുകും വലാകിന്നി ഖശീതു അൻ തുഫ്തറള അലൈക്കും ഫതഅജിസു അൻഹാ, നിങ്ങൾ ഇന്നലെ വന്ന് കാത്തിരുന്നത് അറിയാത്തതുകൊണ്ടല്ല, പക്ഷെ നിങ്ങളുടെ ആവേശം കണ്ട് ഈ നിസ്കാരം നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ നിർബന്ധമാക്കിയാൽ ചിലപ്പോഴെങ്കിലും നിങ്ങൾ വിഷമിച്ചു പോകും, അതുകൊണ്ട് വരാതിരുന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ വല്ല ഫതൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലംറു അലാ ദാലിക, പിന്നെ നബി തങ്ങൾ വഫാത്താകുന്നതുവരെ കാര്യം അങ്ങനെ തന്നെ പോയി. എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം നിസ്കരിച്ച് നബി തങ്ങൾ മാതൃക കാണിച്ച നിസ്കാരം സഹാബികൾ അങ്ങനെ ഒറ്റയും തറ്റവും കേട്ട് നിസ്കരിക്കും, പക്ഷെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു ഇമാമിന്റെ കീഴിലുള്ള ഒറ്റ ജമാഅത്തായിട്ട് നടക്കുന്നില്ല. ഈ അവസ്ഥ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ തുടക്കം വരെ സിദ്ദീഖ് തങ്ങളുടെ കാലത്തൊക്കെ അങ്ങനെ തന്നെ പോയി.
അത് ഉമർ അള്ളാഹുന്നുവിന്റെ ഭരണകാലത്ത് ഇമാം ബുഖാരി തന്നെ തന്റെ സഹീഹിന്റെ 2010 നമ്പർ ഹദീസായി ഉദ്ധരിക്കുകയാണ്. അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ ഖാരി എന്നൊരു പറയുന്നു, ഞാൻ ഉമർ അള്ളാഹുന്നുവിന്റെ കൂടെ റമദാനിൽ ഒരു രാത്രി പള്ളിയിലേക്ക് വന്നു. പള്ളിയിലേക്ക് വന്നപ്പോൾ പള്ളിയിലുണ്ട് ചെറിയ ചെറിയ സംഘങ്ങളായും ഒറ്റക്കൊറ്റക്കായും ഒക്കെ ആളുകൾ ഈ നിസ്കാരം നിസ്കരിക്കുന്നു. അപ്പൊ ഉമർ അള്ളാഹുന്നു ഇവരുടെ ഈ പ്രത്യേക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടല്ലാതെയുള്ള ഈ നിസ്കാരം കണ്ടപ്പോ ഉമർ അള്ളാഹുന്നു പറഞ്ഞു, ഇന്നി അറാലു ജമാഅത്തു ഹൗലാഇ അലാ ഖാരിഇം വാഹിദിൻ ലകാന അംസൽ, ഇവരൊക്കെ കൂടെ ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഒരുമിച്ച് കൂട്ടി ഒരു ജമാഅത്താക്കി മാറ്റിയാലത് വളരെ നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയും അങ്ങനെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖത്താബ് റളിയല്ലാഹുനു ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുനുവിനെ വിളിച്ചുകൊണ്ട് നാളെ മുതൽ ഒറ്റ ഇമാമിന്റെ കീഴിലുള്ള ജമാഅത്ത് തുടങ്ങണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് കാര്യം അങ്ങനെ മുന്നോട്ട് പോയി. ഇതാണ് ഇപ്പൊ തറാവീഹ് നിസ്കാരത്തിന്റെ അവസ്ഥ. ഇനിയും നോക്കേണ്ടത് ഈ നിസ്കാരം എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്നാണ്. എത്ര റക്അത്താണ് നിസ്കരിക്കേണ്ടത് എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ. ആ 3 ദിവസം നിസ്കരിച്ച നിസ്കാരത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു അജൽ അസ്കലാനി റളിയല്ലാഹുഅൻഹു തന്റെ ഫതുഹുൽ ബാരിയിൽ എന്റെ 3-ാം വാള്യം 15-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു, ഫലം അറ ഫി ഷൈഇൻ മിൻ തുറുഖിഹി ബയാന അദദി സ്വലാത്തിഹി ഫി തിൽക ലയാലി. ആ 3 രാത്രികളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ആ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം വിശദീകരിക്കുന്നതായിട്ട് ഒരു റിപ്പോർട്ടിലും നാം കാണുന്നില്ല. അതായത് റസൂലുള്ളാഹി എത്രയാണ് 3 ദിവസം നിസ്കരിച്ചത് എന്ന റക്അത്തിന്റെ എണ്ണം സഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല എന്ന്. ഇനി ഇമാം സുയൂത്തി റളിയല്ലാഹു തന്റെ അൽഹാവിലിൽ ഫതാവയിൽ പറഞ്ഞു, വഇന്നമാ സല്ലാ ലയാലിയ സ്വലാത്തല്ലം യുദ്ക്കർ അദദുഹ, ഏതാനും രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു ഒരു നിസ്കാരം, ലം യുദ്ക്കർ അദദുഹ, ആ റക്അത്തുകളുടെ എണ്ണം പറയപ്പെട്ടിട്ടില്ല. അപ്പൊ 3 രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് മാതൃക കാണിച്ച ഈ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം സഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. മറിച്ച് 20 എന്നും 8 എന്നും ഒക്കെ പല റിപ്പോർട്ടുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ലൈഫായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ സഹിഹായ റിപ്പോർട്ടുകളിൽ നിബിധങ്ങൾ എത്ര റക്അത്ത് നിസ്കരിച്ചു എന്ന് വരാത്തതുകൊണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ നിസ്കാരം നബി സല്ലല്ലാഹു തങ്ങളിൽ നിന്ന് കണ്ട ആളുകളാണല്ലോ സഹാബികൾ, ആ സഹാബികളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണല്ലോ ഉമർ റളിയല്ലാഹുഅൻഹു ഒരു ഇമാമിന്റെ കീഴിൽ ഇത് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ ഉമർ റളിയല്ലാഹുഅൻഹു എത്ര റക്അത്താണ് നിസ്കരിച്ചത് എന്ന് നോക്കിയാൽ മതി. ഉമർ റളിയല്ലാഹുഅൻഹു നിസ്കരിച്ച് നടപ്പാക്കുന്ന റക്അത്തുകൾ എന്തായാലും നബിതങ്ങൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായിരിക്കില്ല. വിരുദ്ധമാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ സഹാബത്ത് തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അജൽ ഹൈതമി റളിയല്ലാഹുഅൻഹു തന്റെ തുഹ്ഫയിൽ രേഖപ്പെടുത്തിയതുപോലെ 3-ാം വാള്യം 364-ാമത്തെ പേജിൽ രേഖപ്പെടുത്തിയതുപോലെ, വഹിയ ഇന്ദന ലിഗൈരി അഹ്ലിൽ മദീനത്തി 20 റക്അ, ഈ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്. കമാ അതബഖു അലൈഹി ഫി സമരി ഉമറ ബിനിൽ ഖത്താബി റളിയല്ലാഹു അൻ, ഉമർ റളിയല്ലാഹുഅൻഹുവിന്റെ കാലത്ത് സഹാബിത്ത് ഏകോപിച്ചതുപോലെ, ലമ്മക്തലാ നദറുഹു സദീദു ജംഅ അന്നാസി അലാ ഇമാമിൻ വാഹിദിൻ, ഒരു ഇമാമിന്റെ കീഴിൽ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടുക എന്ന ശരിയായ നിലപാട് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുഅൻഹു എടുത്തപ്പോൾ, ആ നിലപാടെടുത്തിട്ട് ഉമർ റളിയല്ലാഹുഅൻഹു ആ നിസ്കാരം നടപ്പാക്കിയപ്പോൾ ഫവാഫഖൂഹു, അതിനോട് ജനങ്ങളെല്ലാം സഹാബികളെല്ലാം യോജിച്ചു. അങ്ങനെ അന്ന് ഉമർ റളിയല്ലാഹുഅൻഹുവിന്റെ കാലത്ത് നിസ്കരിച്ചത് 20 റക്അത്താണ്. അത് സഹീഹായ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്, മനസ്സിലായി? അത് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട പിന്നെ ഇമാം നവവി റളിയല്ലാഹുഅൻഹു തന്റെ ഷറഹുൽ മുഅദ്ദബിൽ വിശദീകരിച്ചു, മദ്ഹബുന, നമ്മുടെ അഭിപ്രായം, അന്നഹ 20 റക്അത്തൻ ബി അശരി തസ്ലീമാത്തിൻ, നമ്മുടെ അഭിപ്രായം ഈ തറാവീഹ് നിസ്കാരം 20 റക്അത്താണ്, 10 സലാമു കൊണ്ട് ഈ രണ്ട് ഈരണ്ടായിട്ട് സലാം വിട്ടത് നിർബന്ധമാണെന്നർത്ഥം. വബിഹി ഖാല അബൂ ഹനീഫത്ത, 20 റക്അത്താണെന്ന് അബൂ ഹനീഫ ഇമാവ് പറഞ്ഞു. വാസ്ഹാബുഹു തന്റെ ശിഷ്യന്മാരും, വഅഹ്മദു അഹ്മദു ബിൻ ഹംബൽ റളിയല്ലാഹുഅൻഹു, വദാവൂദു ദാവൂദു ലാഹിരിയും പറഞ്ഞു, വഗൈറുഹും മറ്റു പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞു 20 റക്അത്താണ്. ഇമാം മാലിക് റളിയല്ലാഹുഅൻഹുവിന്റെ ഒരു അഭിപ്രായം 36 എന്നുണ്ട്. അതായത് 20-ൽ കുറവല്ല തറാവീഹ് എന്ന വിഷയത്തിൽ ഇമാമികൾക്കിടയിലെല്ലാം ഏകോപിച്ച തീരുമാനമുണ്ട്. മദീനക്ക് 36 എന്ന് പറയുന്നത് മക്കയിൽ 4 റക്അത്ത് തറാവീഹ് കഴിഞ്ഞാൽ ആളുകൾ ഒരു സുന്നത്തായ തവാഫ് ചെയ്യും നിസ്കാരത്തിന്റെ ഇടക്ക്. അപ്പൊ മദീനക്കാർക്ക് അത്തരമൊരു സംഗതിക്ക് തവാഫിന് സംവിധാനമില്ലല്ലോ. അതുകൊണ്ട് അവരൊരു 4 റക്അത്ത് മുത്തലക്ക് സുന്നത്ത് നിസ്കരിക്കും ആ നേരത്ത്.
അപ്പൊ അതും കൂടെ കൂട്ടിയിട്ട് 36 എന്നാണ് മാലിക് ഇമാം റളിയല്ലാഹുവിന്റെ പക്ഷം. അതുകൊണ്ട് മദീനക്കാർക്ക് അങ്ങനെ ചെയ്യാം, മറ്റുള്ളവർക്ക് അത് മാതൃകയാക്കാവതല്ല എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് എത്ര റക്അത്താണ് നിസ്കരിച്ചതെന്ന് സഹിഹായ റിപ്പോർട്ട് വന്നില്ല. അതേസമയത്ത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് 20 റക്അത്ത് നിസ്കരിച്ചു എന്ന് സഹിഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹുവിനെ തന്നെ തന്റെ ഷർഹുൽ മുസ്ലിമിൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയാണ്. വഹ്തജ അസ്ഹാബുന, നമ്മുടെ മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ തെളിവ് പിടിച്ചു 20 റക്അത്താണ് തറാവീഹ് എന്നതിന്. എന്താ തെളിവ്? അവര് പറഞ്ഞ തെളിവ് ബഹുമാനപ്പെട്ട സായിബ് നസീദ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സഹിഹായ ഹദീസാണ്. സായിബ് നസീദ് റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സഹിഹായ ഹദീസാണ് അവർ തെളിവ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് അവിടെ ഉള്ളത്? ഇമാം അൽഹാബിലിൽ ഫത്താവയിൽ നമുക്ക് കാണാം. വഫീ സുനനിൽ ബൈഹഖി വഗൈരിഹി ബി ഇസ്നാദിൻ സഹീഹിൻ അനി സായിബ് ഇബ്നു യസീദ് അസ്സഹാബി ഖാല കാനു യഖൂമൂന അലാ അഹദി ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഫീ ശഹ്രി റമളാൻ ബിശ്ലി അന റകഅത്തൻ. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സഹാബികൾ 20 റക്അത്ത് നിസ്കരിച്ചിരുന്നുവെന്ന് അതിന്റെ റിപ്പോർട്ട് റിപ്പോർട്ടർമാർ വിശ്വസ്തരാണ്. ആ ഹദീസ് സഹീഹാണ്. അപ്പൊ സഹീഹായി വന്നു ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് 20 നിസ്കരണം നടന്നു എന്ന്. അത് സഹാബികളെല്ലാം അതിനോട് യോജിക്കുകയും ചെയ്തു. ഇതേ ആശയം ഷറുൽ മുഅദ്ദബിലും നമുക്ക് കാണാം. എല്ലാ പണ്ഡിതന്മാരും ഉദ്ധരിച്ചു. ഇബ്നു ഹൈതമി റളിയല്ലാഹു തന്റെ തുഹ്ഫയുടെ 2nd volume 286th പേജിലും ഇതേ കാര്യം വിശദീകരിച്ചു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് 20 റക്അത്ത് തറാവീഹ് ഉണ്ട് എന്ന വിഷയത്തിൽ നേരത്തെ പരിഗണനാർഹമായ തർക്കമൊന്നും തന്നെയില്ല. എന്നാൽ ചില സഹോദരങ്ങൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമളാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ വർദ്ധിപ്പിച്ചില്ല എന്ന് ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. വാസ്തവത്തിൽ അത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ആ മുഖവുര തന്നെ ചിന്തിച്ചാൽ മതി. ഈ നിസ്കാരം റമളാനിൽ മാത്രമുള്ള ഒരു സ്പെഷ്യൽ നിസ്കാരത്തിന്റെ പേരാണ്. അതേസമയത്ത് ആ ഹദീസിലുള്ളത് എന്താ? മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅത്തൻ എന്നാണ്. റമളാനിലും അല്ലാത്ത കാലത്തും 11നേക്കാൾ കൂട്ടിയിട്ടില്ല. അപ്പൊ അല്ലാത്ത കാലത്തുള്ള ഒരു കോമൺ നിസ്കാരമാണ് അവിടുത്തെ ചർച്ച. നമ്മൾ റമളാനിൽ മാത്രമുള്ള തറാവീഹ് എന്ന് പറഞ്ഞത് അതല്ല, കോമൺ നിസ്കാരമല്ല, റമളാനിൽ സ്പെഷ്യൽ ആയിട്ടുള്ള നിസ്കാരമാണ്. അതുകൊണ്ട് തന്നെ ആ മാ കാന യസീദു ഫീ റമളാന അലാ യഹദാശറ എന്ന് പറയുന്ന ആ റിപ്പോർട്ടും തറാവീഹുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇനി ചില ആളുകൾ സംശയിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ മുഖത്തയിൽ അന്ന ഉമറ അമറ ഉബയ്യബ്നു കഅബിനു തമീമനി ദാരിയ അയ്യഖൂമ ബിന്നാസി ബിഹദാശറ റക. ഉമർ റളിയല്ലാഹു അൻഹു ഉബയ്യബ്നു കഅബിനോടും തമീമുദ്ദാരിയോടും റളിയല്ലാഹു അൻഹുമ 11 വീതം നിസ്കരിക്കാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ 11 അല്ലേ തറാവീഹ് എന്ന് ഒരു തെറ്റിദ്ധാരണ ചിലർക്ക് വന്നിട്ടുണ്ട്. വാസ്തവത്തിൽ ആ റിപ്പോർട്ട് ഒന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് അതിന്റെ സത്യം മനസ്സിലാവും. എന്താ? അയ്യഖൂമാ ബിന്നാസീനാൻ, രണ്ടാളോടും 11 വീതം നിസ്കരിക്കാന്നാണ്. അവ രണ്ടാളും 11 നിസ്കരിച്ചാൽ 22 അല്ലേ ആവുക. അപ്പൊ യഥാർത്ഥത്തിൽ അവിടുത്തെ സംഭവം എന്താണ്? അതിൽ തന്നെ മറ്റു റിപ്പോർട്ടർമാർ ഇഹ്ദാവ ഇശ്രീന എന്നാണ് വിശദീകരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം മാലിക് ഇമാമിന്റെ മുഹത്തയുടെ ഷെറഹിൽ ഇമാം ദുർഖാലി തങ്ങൾ വിശദീകരിച്ചത് കാണാം. ഇനി അല്ല, 11 എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ടിനും കുഴപ്പമൊന്നുമില്ല. എന്താ കാരണം? മാലിക് ഇമാമിന്റെ മുഹത്തയുടെ തന്നെ മറ്റൊരു ഷെറഹായ ഔജദുൽ മസാലിക്കിൽ ആ മുഹത്ത മാലിക് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, അന്ന റിവായത്തെ യഹദാ വൈശ്രീന 21 എന്ന റിപ്പോർട്ട് ബിഅഴ്ചിബാരി മജ്മൂഇ മാ സല്ലയാഹു. ഉബൈ ഇബ്നു കഅബ് തങ്ങളും തമീമുദ്ദാരി തങ്ങളും രണ്ടുപേരും കൂടെ നിസ്കരിച്ചതിന്റെ മൊത്തത്തിലുള്ള കണക്കൂട്ടിയിട്ടാണ് 21 എന്ന് പറഞ്ഞത്. അതേസമയത്ത് യഹദാശറ 11 എന്ന റിപ്പോർട്ടോ ബിഅഴ്ചിബാരി കുല്ലി വാഹിദി മിൻഹുമ ഓരോരുത്തരും നിസ്കരിച്ചത് നോക്കിയിട്ടാണ്. അതായത് ഒക്കാന യുസല്ലി കുല്ലു വാഹിദി മിൻഹുമ അശറൻ അശറൻ, ഓരോരുത്തരും 10 വീതം നിസ്കരിക്കും. ഇന്നൊക്കെ മക്കത്തും മദീനത്തൊക്കെ നിസ്കരിക്കണ പോലെ 10-10 വീതം ഓരോ ആളുകൾ ഓരോ ഇമാമും നിസ്കരിക്കും. വൽ വാഹിദു അൽ ബിത്ര, എന്നിട്ട് അവസാനം ഒരാൾ വിത്ര നിസ്കരിക്കും. ആ വിത്ര യുസല്ലി മർറത്തൻ ഹാദാ വ മർറത്തൻ ഹാദാ, ചിലപ്പോൾ ഇദ്ദേഹം നിസ്കരിക്കും, ചിലപ്പോൾ മറ്റയാൾ നിസ്കരിക്കും. അപ്പൊ ഫൈസിഹു നിസ്ബത്തു ഇലൈഹിമാ മഅൻ, രണ്ടാളിലേക്കും അത് ചേർത്ത് പറയാൻ പറ്റും. അപ്പൊ രണ്ടുപേരും 11 നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷെ ഒന്ന് വിത്ര ഒരു റക്അത്ത് നിസ്കരിക്കുന്നത് അവസാനം നിസ്കരിക്കുന്ന ആളാണ് നിസ്കരിക്കുക. അത് ചിലപ്പോ തുബൈ ഇബ്നു കഅബ് തങ്ങളാകും, ചിലപ്പോ തമീം മുദ്ദാരി തങ്ങളാകും. അപ്പൊ രണ്ടുപേരും മക്കയിലും മദീനയിലൊക്കെ ഉള്ളതുപോലെ തന്നെ 10 വീതം നിസ്കരിച്ചതിന് ശേഷം അവസാനം ഒരാൾ വിത്ര നിസ്കരിക്കും. അതിനെ മൊത്തത്തിൽ വിശദീകരിച്ച് പറഞ്ഞതാണെന്ത്?
ഈ 11 എന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് റിപ്പോർട്ടുകളിൽ 21 എന്ന് പറഞ്ഞതിനോട് ഈ വിശദീകരണം എതിരല്ലാത്തതിനാൽ ഇങ്ങനെയാണ് അത് ജംഅ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് എത്രയാണ് തറാവീഹ് നിസ്കരിച്ചത് എന്ന് റക്കഅത്തിന്റെ എണ്ണം സഹിയായി വന്നിട്ടില്ല. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് 20 തറാവീഹ് നടന്നത് എന്ന് സഹിയായ റിപ്പോർട്ടിലുണ്ട്. അന്ന് മുതൽ ഇപ്പോഴും മക്കയിലും മദീനയിലും അതേ 20 നടപ്പാകുന്നുമുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായിട്ടുള്ള ആ തീരുമാനവും നിലപാടും അത് നമ്മൾ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. തറാവീഹ് 20 വിശ്വസിച്ചുകൊണ്ട് 2 റക്കഅത്തായിട്ട് നമുക്ക് നിസ്കരിക്കാം. ഒരാൾക്ക് 20 കൂടെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഒരു ദിവസം 2 പറ്റുള്ളൂ എങ്കിൽ അതിന് അങ്ങനെ നിസ്കരിച്ച് നിർത്തുന്നതിന് കുഴപ്പമില്ല. പക്ഷെ തറാവീഹ് 20 കുറവല്ല എന്ന വിശ്വാസം മസ്റ്റാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിൽ ഇതിനെ വിശദീകരിച്ചു മനസ്സിലാക്കുകയും നമ്മുടെ റമദാനിലെ പുണ്യം ചോർന്നു പോകാതിരിക്കാൻ, അത് കുറഞ്ഞു പോകാതിരിക്കാൻ, വസ്വാസുകളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും ഉണർത്തുന്നു. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.